ഹരി, ആദ്യത്തെ സിനിമ അല്ലേ, ഭയങ്കര ഫീലും ഭയങ്കര ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിലേക്ക്, ഈ വിഷ്ണു എന്ന ഈ പടത്തിലേക്ക്, ബി വേർ ഫ്ലോക്സ് എന്ന പടത്തിലേക്ക്? അതിന്റെ സ്ക്രിപ്റ്റിംഗ് ടൈം തൊട്ട് എനിക്ക് വിഷ്ണുവിനെ അറിയാം. ഓക്കെ, അപ്പോ അങ്ങനെ അന്ന് വിഷ്ണു പറഞ്ഞ ഈ ക്യാരക്ടർ ചെയ്യും, പക്ഷെ അതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ലൊക്കേഷൻ വന്ന് ഫസ്റ്റ് സീന് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ, അങ്ങനെ ചെയ്തിട്ട് പോകാൻ കൊള്ളാം നന്നായിട്ടത്. അങ്ങനെ 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 ഒരു സീനുകൾ ചെയ്ത് പോകുന്നു. ഇപ്പോൾ റിലീസ് വരെയും ടെൻഷൻ ഉണ്ടായിരുന്നു, റിലീസ് കഴിഞ്ഞ് വിജയം കണ്ടുകഴിഞ്ഞാൽ എന്റെ കൂടുതൽ കാണാനുണ്ടായിരുന്ന കുറച്ച് എന്റെ ഫ്രണ്ട്സിനും ഫാമിലീസ് ഒക്കെ അവരൊക്കെ കണ്ടിട്ടുണ്ട്, പറഞ്ഞു ഭയങ്കര ഒരു ഒരു വ്യത്യസ്തയുണ്ട്, ചിരിക്കാൻ വരുന്നുണ്ട്. സിനിമയായിട്ട് കണ്ടിരുന്ന ഒരു കോമഡി ഒഴിവാക്കി വേറൊരു ടൈപ്പ് കോമഡി ഒന്നും ഓട്ടോമാറ്റിക് നമ്മൾ എല്ലാവരും അത് ഉൾക്കൊള്ളും പെട്ടെന്ന്. അങ്ങനെ ഒരു സംഭവമാണ് ഫാമിലീസിനെ കാണാൻ പറ്റും എന്ന് അവരെല്ലാരും പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഫാമിലീസ് വരാനായിട്ട് എനിക്കൊന്നും മടിക്കുന്നുണ്ടോ? യൂത്തിന്റെ മാത്രം സംഭവം അതല്ല, അവരെ രസിപ്പിക്കുന്ന കൊറേ സംഭവങ്ങൾ അതിനകത്ത്. ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സംഭവം, യങ്സ്റ്റേഴ്സ് താമസിക്കുന്ന ആ ഫാമിലിയുടെ സംഭവങ്ങളും കൊറേ രസകരമായ കാര്യങ്ങൾ. ഇപ്പം എറണാകുളത്ത് ഒരു ഒരു ഒട്ടുമിക്ക ആൾക്കാരും വീടിന്റെ ഒരു ഭാഗം വാടക കൊടുക്കുകയും അല്ലേ, വീടിന്റെ മുൾ ഭാഗം വാടക കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ പെമ്മക്കളുള്ള ആൾക്കാർ കറക്റ്റായിട്ട് പോയി കാണണ്ട പറവാട്. ആമ്പിളർക്ക് വാടക കൊടുത്ത് എങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഫണ്ണി ആയിട്ട് ഭയങ്കരമായിട്ട് അല്ലേ. കാരണം ആൾക്കാർ ഇത് കാണാൻ മടിക്കുന്നതിന്റെ ഒരു കാരണം വെച്ചാൽ ബിവർ ഓഫ് ഡോഗ്സ്. എന്തു പേരാണ് ഇപ്പൊ എല്ലാരും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും നോക്കിക്കുന്നാൽ ഒരു ഇംഗ്ലീഷ് ടച്ച്, ഇംഗ്ലീഷ് പേര് ടച്ച് ചെയ്തു, അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആൾക്കാർ മടിക്കുന്നത്. പക്ഷെ ധൈര്യമായിട്ട് പോയിക്കൊണ്ടോ നല്ല ആഗ്രഹം പേര് കൊടുക്കാൻ കാരണമായ ഒരു ക്യാരക്ടേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് കൊടുത്തേക്കുന്നു, ആപ്റ്റായിട്ടുള്ളത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ക്യാരക്ടേഴ്സിന്റെ പേരാണ് ഈ ഡോഗ്സ് എന്ന് പറയുന്നത്, ഡൊമിനിക്, ഓമനക്കുട്ടൻ, ഗൗതം, സണ്ണി, അതുകൊണ്ടാണ് ആ പേര് കൊടുത്തത്. അല്ലാതെ നമുക്ക് മലയാളത്തിനോട് വിരോധമോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ആപ്റ്റായാണ് അത് കൊടുത്തുള്ളൂ. ഇനി ഇതിലെ ബാക്കി താരങ്ങളുണ്ട് ഒരുപാട്, ബാക്കി കുറെ വില്ലനായിട്ടും നമ്മളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരുടെ ഒരു ക്യാരക്ടർ എല്ലാവരും ഒന്ന് പറയാം. മനോജന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഗൂൺ, ഒരു എന്താ പറയാ, സോ കോൾഡ് ഡോൺ എന്ന സ്വയം പുള്ളി, അങ്ങനെ കരുതുന്ന ഒരു പുള്ളിയാണ്, ഒരു ഫണ്ണി ടൈപ്പ് ക്യാരക്ടറാണ് ദിനേശ്. അതും പിന്നെ നേരം കഴിഞ്ഞിട്ട് നേരത്തിലെ ഓട്ടിരാജ, സിംഹ ഇതെല്ലാം അഭിനയിക്കുന്ന പുള്ളിയാണ് ഇതില് വില്ലൻ ക്യാരക്ടർ. അമീർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് പുള്ളിയാണ് ചെയ്യുന്നത്. എല്ലാരും അറിയാവുന്ന ആൾക്കാരായിരുന്നു, അപ്പോൾ അത് കാരണം എൻ്റെ ഒരു കംഫർട്ടബിൾ ഫീൽ ഉണ്ടായിരുന്നു, ഒരേ ഏജ് ഗ്രൂപ്പായിരുന്നു. പിന്നെ എല്ലാവരും എന്താ പറയുക, പരസ്പരം ഒരു ഒരു റാപ്പ് ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട്, അതുകൊണ്ട് തന്നെ ഒരു നന്നായിട്ട് കോമ്പിനേഷൻസും സംഭവം സീൻസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലെ സോങ്ങിനെ കുറിച്ച് സംഗീതം ചെയ്തിരിക്കുന്നു, അതെ, ബിജുവാണ്. അപ്പോ എവിടുന്ന് നിങ്ങൾ ഒപ്പിച്ച അങ്ങനെ ഒരു കാർ, ഒരു പിങ്ക് നിറത്തിലുള്ള? അത് ആർട്ട് ഡയറക്ടർ പ്രതാപേട്ടന്റെ ലൊക്കേഷനിൽ മൂടിയിട്ടിരിക്കുക, ഇതാണ് നിങ്ങളെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല ഇതാണ് വണ്ടി, മൂടിയിട്ടിരിക്കുകയാണ്, ടാർപ്പായം മൂടിയിട്ടിരിക്കുക. എന്നിട്ട് ഷൂട്ട് ഷോർട്ട് ഡേ ആയപ്പോ അതെടുത്ത് മാറ്റാണ്, തുരുമ്പൊക്കെ പിടിച്ച് കമ്പിയൊക്കെ ഉളഞ്ഞ് കളറ് കണ്ടില്ലേ, ആർക്കും അറിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, നിങ്ങളെ കാണിക്കുന്ന സീൻ ഉണ്ടല്ലോ ആ മറ്റേ വേറൊരു കാറിന് മുമ്പ് ചെന്നത്, അടിപൊളിക്കാറ് ഇതല്ല മോനെ, അതാകാറത്. ആ കാറ് ഓടിക്കാനും കൊറേ കൊറേ പാടുണ്ടായിരുന്നല്ലോ, കയ്യില് ഗിയറ് ഇങ്ങനെ പിടിച്ച് ഇടുന്നവ ഇട്ടിട്ട് ചവിട്ടി പൊളിച്ചൊക്കെ ഇട്ട്, എനിക്ക് തോന്നുന്നു കഴിയാറായപ്പോഴത്തേക്കും സീറ്റൊക്കെ എടുത്ത് തലയിൽ വെച്ചോണ്ട്
മോനെ പറക്കും എന്നൊക്കെ ചേസ് ആണ്. ചേസ് ഓടിച്ചോണ്ടിരിക്കുമ്പോ ബാക്കിൽ നിന്ന് ഷോട്ട്, വീൽ കപ്പ് ഉലി പോവാണ്. വീൽ കപ്പ് ഉലി പോവല്ലേ, റീടേക്കിന് വീണ്ടും അതേപോലെ ഉരി പോണ്ടി വരും, അതുപോലെ എടുക്കേണ്ട വരും, ഒക്കെ ഉലി പോവാണ് ഇങ്ങനെ. ഓക്കെ വിൽസൺ, പുതിയ ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ? പുതിയ ഡയറക്ടർ എന്ന് പറയുമ്പോൾ വിഷ്ണു ഒരു നന്ദകരും നമ്മളെ ഏകദേശം ഒരു സെയിം ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവം ഉണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും സജഷൻസ് ചോദിക്കും, ഇപ്പോൾ സീൻസ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ബോറാണെങ്കിൽ അപ്പം തന്നെ വിഷ്ണു അല്ല വേണ്ട, വിഷ്ണു പറയും അത്രയും വേണ്ട, അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് പറയാം, എന്തെങ്കിലും എന്ത് തോന്നിയാലും നമ്മളത് പറയും. ഇപ്പൊ സീൻസ് എന്തെങ്കിലും ബെറ്റർ ആക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്താലോ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാം. അത് അതിൻ്റെ അകത്ത് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്, വളരെ നന്നായിട്ട് ആ സിനിമയ്ക്കകത്ത് ഫീൽ ആവുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനകത്ത് ഇതിനകത്ത് ക്യാരക്ടർ എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ പുറകെ പോകുന്ന ക്യാരക്ടറാണ്. ഇതുവരെ നിങ്ങളുടെ നായികമാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്നെപ്പോഴും ശല്യം ചെയ്തുകൊണ്ട് നായികമാരെ പറ്റി ഇതുവരെ ഇവരിത്രയും ഇവരെ പേടിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ നായികമാരെ പറ്റി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയും കേട്ടോ. അതായത് എന്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അതിഥി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കുട്ടിയാണ്. പിന്നെ സഞ്ജുവിന്റെ പേരുണ്ട്, അത് അഭിരാമിയാണ്, അഭിരാമി സുരേഷ്. പിന്നെ ഭാസിയുടെ പേരായിട്ട് വരുന്നത് റേച്ചൽ എന്നൊരു ന്യൂ ഫേസസ് ആണ്. അതെ. പിന്നെ അമീറിന്റെ, അതായത് സിംഹയുടെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജാസ്മിൻ എന്ന് പറഞ്ഞു പുള്ളി, പുള്ളിക്കാരി വാനം എന്നൊക്കെ പറഞ്ഞ ചിമ്പുവിന്റെ മൂവിയിലൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ എനിക്ക് പിന്നെ പാർവതി ചേച്ചി ഉണ്ട്, സുനിലേട്ടന്റെ എനിക്ക് തോന്നി ക്യാരക്ടർ ഒരു രസം തോന്നിയത്, നമ്മുടെ ശേഖർ എന്നും ഫോണിൽ സംസാരിക്കും, ഓണറുടെ വീട്ടിലേക്ക് തന്നെയാ വിളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ കുറച്ച് കൊറേ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങള്. നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് എന്തായിരുന്നു ഈ സിനിമയിൽ? ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും രസകരമായിട്ട് ചെയ്യാൻ പറ്റിയത് ക്ലോസറ്റിന്റെ പിന്നെ ഷേഖും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഡോറിന്റെ അവിടെ നിന്നിട്ട് പിന്നെ വലിച്ചു മാറ്റാൻ ജാമായി, അവൻ കിടന്ന് ഇളകി കഴിഞ്ഞപ്പോഴത്തേക്ക് സൈഡിലൊക്കെ ഞാൻ നിന്നപ്പോൾ ഞാൻ ബാസി മോളി കയറി, അപ്പുറത്ത് സഞ്ജു ഉണ്ട്, ഡോറിനകത്തൊക്കെ ഇടിക്കേണ്ടി ചെന്ന്. അതൊരു ഹെവി സീൻ അല്ലേ, ബാത്റൂമിൽ പോയി ഇരിക്കുന്നു, ബാത്റൂം പൊട്ടി വീഴുന്നു, ആ ക്ലോസറ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് വരികയാണ്, കൂറ സാധനം അവിടെ പിടിപ്പിച്ചേക്കുന്നത്. എനിക്ക് നമ്മുടെ ശേഖർ ഓമനക്കുട്ടൻ ചെയ്തായിരുന്നു, ഓമനക്കുട്ടൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ആണ് കാണുന്നത്, അപ്പോഴാണ് കാണുന്നത്, ഞാൻ പ്രിവ്യൂ ഒന്നും കണ്ടില്ലായിരുന്നു. ശേഖർ ചെയ്തത് എനിക്ക് എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ ഇതില് ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങള് പോയിസൺ അടിച്ചിട്ട് പോയി ഹോസ്പിറ്റലിൽ നിന്ന് വയറ് കഴുകി കഴിഞ്ഞിട്ട് ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓനക്കുട്ട എന്തിനാ പഠിക്കണം, ഞങ്ങളൊക്കെ ഇല്ലേ കൂട്ട്. അപ്പോൾ പുള്ളി ചോദിക്കുന്നുണ്ട് സത്യവും അങ്ങനെ കേൾക്കുന്നുണ്ട്, പുള്ളി ഒരു പാവം ഒരു കൊച്ചിനോട് ചോദിക്കണേ സത്യവും. എന്തോ പ്രശ്നമുണ്ട്, രണ്ട് ബോട്ടിൽ കഴിച്ചിട്ട് അങ്ങനെ കഴുകി കളഞ്ഞു, കഴുകി കളഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെ തൊട്ടടുത്തിറങ്ങുന്ന ആ രോഗിയുടെ ബ്രെഡും പുഴകും എടുത്ത് കഴിച്ചിട്ട് കുറേ സംഭവങ്ങൾ കുറച്ചിരിക്കാൻ പറ്റി. കുറേ ഹരിക്ക് എന്താ തോന്നിയ ഇങ്ങനെ ഒരു പടത്തിൽ ഏറ്റവും ഹരിക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു സീൻ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോഡൗണിൽ പിടിച്ചു വെക്കുന്ന ഒരു സീനുണ്ട്, രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഇത് കണ്ടിന്യൂസ് ഷൂട്ടാണ് പോണ്ടിച്ചേരിയില്. അപ്പൊ ഇവര് ആണെങ്കിൽ ഓൾറെഡി പിടിച്ചു, ഇപ്പം കളിക്കുന്നത് ഞാൻ പുറത്തുണ്ടെന്ന് പറയാണ്. അപ്പൊ പുലർച്ചെ ഒരു 4 മണി കഴിക്കാണ് അല്ലെ, 4 മണിക്കാണ് ഷൂട്ട്. അപ്പൊ ചായ കൊണ്ടുവന്നുണ്ട് ഉറങ്ങാതിരിക്കാൻ, ചായ കുടിക്കുന്നു, ബാത്റൂമിൽ പോണം,
കഴിഞ്ഞ ദിവസം തുടങ്ങി പറഞ്ഞു ഇങ്ങനെ ഇരിക്കണം അത് നീ പൊസിഷനിലിരിക്കണം എനിക്കാലും പറ്റില്ല ഇരിക്കാനും പറ്റില്ല ഒരു അവസ്ഥ കറക്റ്റ് അതാണ് ഒന്നും ചെയ്യണ്ട അതേ ഫീൽ വരികയാണ് മൊത്തൊക്കെ നമുക്ക് ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കറക്റ്റ് കണ്ടപ്പോ എനിക്ക് തോന്നി അടുത്തത് നിങ്ങൾക്ക് ഈ ഒരു പടത്തിനെ കുറിച്ച് ഫാമിലിയോട് എന്താണ് പറയാനുള്ളത് ഫാമിലിയോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളത് ഇതെല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് അതായത് ഫാമിലി എന്നോ കുട്ടികളെന്നോ അങ്ങനെ എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു മൂവിയാണ് ഇതിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കുറേ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കുറേ ഫണ്ണി ഇൻസിഡൻസ് ഉണ്ട് നിങ്ങളിതുവരെ കാണാത്ത കുറേ നല്ല നല്ല ഞാനിതുവരെ കണ്ടിട്ടില്ല ഞാനിപ്പോഴാണ് കാണുന്ന കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ തിയേറ്ററിൽ എന്താ പറയുക എൻ്റർടൈൻ ചെയ്യിപ്പിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാരാണ് പുതിയ ക്രൂ ആണ് എൻ്റെ ഡയറക്ടറാണെങ്കിൽ പുതിയ ആൾക്കാരാണ് ഞങ്ങളൊരു കോമ്പിനേഷൻ ഞാൻ പിന്നെ ഹരി ശേഖർ ബാസി സഞ്ജു ഇതൊക്കെ ഒരു പുതിയ കോമ്പിനേഷനാണ് ഇതൊക്കെ വർക്ക്ഔട്ടായിട്ടുണ്ടോ ഈ ഒരു മൂവി എത്രത്തോളം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടി അത് തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾക്കൊരു നല്ലൊരു റെസ്പോൺസ് എന്താണ് അതിൻ്റെ കറക്റ്റ് ഫീഡ്ബാക്ക് തന്നാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടാലൻസ് കുറേ വന്നത് എന്നാലേ നല്ല നല്ല ചിത്രങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കണ്ടാലേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റെസ്പോൺസും കാര്യങ്ങളും ഞങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യും എത്രത്തോളം നമുക്ക് ഇനി എന്തൊക്കെ മാറ്റാം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഇനി അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഡയറക്ടറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും ഇപ്പം ഞങ്ങൾ ആക്ടേഴ്സിനാണെങ്കിലും എന്തൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതിനൊക്കെ നിങ്ങൾ ഓഡിയൻസ് നിങ്ങളുടെ റെസ്പോൺസാണ് പ്രോപ്പർ റെസ്പോൺസ് ആ ഒരു ഇതറിഞ്ഞാലേ ആ റിവ്യൂസ് അറിഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി തന്നെ പറയണം നിങ്ങളുടെ ഒരു ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബൂസ്റ്റർ ഡോസ് ആണ് എല്ലാവർക്കും എല്ലാ ഫാമിലീസിനും പോയി കാണാവുന്ന അവരുടെ മക്കൾക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ ഓവർ വൾഗറായിട്ട് ഒരുപാട് യൂത്ത് ആണ് അഭിനയിച്ചിരിക്കുന്നെങ്കിലും ഒരു വൾഗാരിറ്റി ആയിട്ട് ഒരു സീനോ അല്ലെങ്കിൽ ഒരു ബീപ് ശബ്ദങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് വളരെ കൂളായിട്ട് ഭയങ്കര ചിരിക്കാൻ വേണ്ടി മനസ്സ് തുറന്ന് ഒരു രണ്ടര മണിക്കൂർ തീരലിരിക്കുമ്പോൾ ചിരിക്കണോ ഒരു എന്റർടൈനറാണ് ഫുള്ളായിട്ട് നിങ്ങളെ ഒരു രണ്ട് രണ്ടേകാല് മണിക്കൂർ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്റർടൈൻ ചെയ്ത് സന്തോഷത്തോടെ വരാൻ പറ്റും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കുറെ ഫണ്ണി ഇൻസിഡൻസ് ഉള്ള മൂവിയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം ആ ഒരു മൂഡി തന്നെ കാണണം എന്ന് പറയാനുള്ളത് അല്ലേ അതെ അപ്പം ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്യണം ബിക്കോസ് ഞാൻ കണ്ട ഒരാളായതുകൊണ്ട് മാത്രം പറയുകയാണ് നല്ല മൂവിയാണ് എല്ലാവരും പോയി കാണണം കൊച്ചു കുട്ടികൾക്ക് മുതൽ വല്യപ്പച്ചന്മാർക്ക് വരെ കണ്ട് ചിരിക്കാൻ പറ്റുന്ന ടൈപ്പ് മൂവിയാണ് പൊട്ടിപ്പൊട്ടിച്ചിരിക്കാം ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാരണം ഇതൊരു എന്താണ് പറയുക ഒരു യൂത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ യൂത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സുല്ലേട്ടനൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ കണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് ചിരിച്ചു കൊടുക്കും അവരുടെ ക്യാരക്ടർ സുല്ലേട്ടനൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയും സമയം ഞങ്ങളുടെ ഓൺ ദ സ്പോട്ടിന് വേണ്ടി ചെലവഴിച്ച ഞങ്ങളുടെ വൺ ടി വിക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം അപ്പം ഒരുപാട് ചിരിച്ചില്ലേ ഇനി നിങ്ങൾ ശരിക്കും ചിരിക്കണമെങ്കിൽ ഈ പടം തിയേറ്ററിൽ പോയി കാണണം അപ്പം നമുക്ക് ഏതാണ്ട് ടൈം ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു അപ്പം വീണ്ടും അടുത്ത വാരം ഞാൻ അടിപൊളി വേറെ കുറച്ച് താരങ്ങളുമായിട്ട് എത്തും അതുവരെയും ബൈ ബൈ.